ഇനി നമുക്ക് ഇവിടെ ഇതിൻ്റെ സോളിഡ് ഔട്ട്ലൈൻ ഇതിൻ്റെ ട്രാൻസ്പെറൻസി സീറോ ആക്കുന്നു. നമുക്ക് സോളിഡ് എന്ന് മാറ്റിയിട്ട് ഇവിടെ ഗ്രേഡിയൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ കളറുകൾ മിക്സ് ചെയ്തുള്ള ഔട്ട്ലൈൻ നമുക്ക് കിട്ടുന്നതാണ്. ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ എൻ്റെ ഗ്രേഡിയൻ്റ് ടൈപ്പ് ഔട്ട്ലൈൻ വന്നിട്ടുണ്ട്. അതിൻ്റെ ഗ്രേഡിയൻ്റ് സ്റ്റോപ്സ് ഈ രീതിയിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇതിൻ്റെ പ്രീസെറ്റ് ഗ്രേഡിയൻ്റ് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ പല സ്റ്റൈലിലുള്ള ഗ്രേഡിയൻസ് പല കളർ മിക്സിങ്ങിലുള്ളത് നമുക്ക് കിട്ടുന്നതാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെയുള്ള ഗ്രേഡിയൻസ് ആയിരിക്കും ഇവിടെ വരുന്നത്, ഔട്ട്ലൈൻ്റെത്. അതുപോലെ അതിൻ്റെ ടൈപ്പ് ഇപ്പോൾ റേഡിയലാണ് കിടക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെക്ടാങ്കുലർ ടൈപ്പോ അതല്ലെങ്കിൽ പാത്ത് ടൈപ്പൊക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഇത് ലീനിയർ ടൈപ്പ് തന്നെ കൊടുക്കുന്നു. ഇവിടെ അതിൻ്റെ ഡയറക്ഷൻ, നമുക്ക് ഏത് ഡയറക്ഷനിലേക്കാണ് ഗ്രേഡിയൻ്റ് വരേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഓപ്ഷൻസ് ചൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആംഗിൾ ഇവിടെ നിന്ന് സെലക്ട് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ 90 ഡിഗ്രിയാണ് കിടക്കുന്നത്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ആംഗിൾ നമുക്ക് കൂട്ടുകയും അതുപോലെ ഇതിൻ്റെ അടിയിലെ ഈ ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കതിൻ്റെ ചേഞ്ചസ് വരുത്താൻ സാധിക്കുന്നതാണ്. അതുപോലെ അതിൻ്റെ ഗ്രേഡിയൻ്റ് സ്റ്റോപ്സ് എല്ലാം നമുക്ക് അഡ്ജസ്റ്റ്മെൻ്റ് വരുത്താം. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ സ്ലൈഡർ സ്റ്റോപ്പ് നമുക്ക് പൊസിഷൻ ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതും നമുക്ക് പൊസിഷൻ ചെയ്യാം. കൂടാതെ നമുക്ക് വീണ്ടും അഡീഷണൽ സ്റ്റോപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഏത് ഭാഗത്താണോ വേണ്ടത് അവിടെ വെച്ച് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഡീഷണൽ മറ്റൊരു സ്റ്റോപ്പ് വരുന്നതാണ്. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ കളർ ചേഞ്ചസ് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. അതനുസരിച്ചിട്ട് ഇവിടെ കളറ് മാറി വന്നിരിക്കുന്നത് കാണാം. അതുപോലെ നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന സ്റ്റോപ്പിൽ തന്നെ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള കളറുകൾ സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. കൊടുത്ത സ്റ്റോപ്പുകൾ നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് റിമൂവ് ആയി പോകുന്നതാണ്. ഞാനിവിടെ വീണ്ടും ക്ലിക്ക് ചെയ്തുകൊണ്ട് മറ്റൊരു കളർ സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് പൊസിഷൻ ഇങ്ങനെ മാറ്റുന്നതിന് പകരം നമുക്കിവിടെ പൊസിഷനിൽ എന്ന് പറയുന്ന ഈ ടാബിൽ വന്നുകൊണ്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ കൂട്ടുവാനും കുറയ്ക്കുവാനും സാധിക്കുന്നതാണ്. അപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ സ്റ്റോപ്പ് ആയിരിക്കും മാറുന്നത്. ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടേക്ക് ഇതിൻ്റെ പൊസിഷൻ ഇങ്ങനെയും അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ നമുക്ക് ഇതിൻ്റെ ട്രാൻസ്പെറൻസി, ഇപ്പോൾ ഈ ഒരു സ്റ്റോപ്പിൻ്റെ ട്രാൻസ്പെറൻസി നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ സീറോ ആണ് കിടക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനെ ഡ്രാഗ് ചെയ്യുകയോ അതല്ലെങ്കിൽ ഈ അപ്പ് ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ട്രാൻസ്പെറൻസി ലെവൽ കൂടി വരുന്നതാണ്. അതുപോലെ ഈ ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റെ ട്രാൻസ്പെറൻസി ലെവൽ കുറയ്ക്കാനും സാധിക്കുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ട്രാൻസ്പെറൻസി ഇവിടെ സെലക്ട് ചെയ്തതിനു ശേഷം കീബോർഡിൽ അടിച്ചു കൊടുത്താലും മതി. അതുപോലെ അതിൻ്റെ ബ്രൈറ്റ്നെസ് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. 5% ആണ് അതിൻ്റെ ബ്രൈറ്റ്നെസ് കിടക്കുന്നത്. നമുക്ക് ഇതേപോലെ തന്നെ ക്ലിക്ക് ചെയ്ത് ബ്രൈറ്റ്നെസ് കൂട്ടാനും അതുപോലെ ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്ത് ബ്രൈറ്റ്നെസ് കുറയ്ക്കാനും എല്ലാം സാധിക്കുന്നതാണ്. അതുപോലെ അതിൻ്റെ വിഡ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ വിഡ്ത് കൂടി വരുന്നതായി കാണാം. കൂടാതെ ഈ ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വിഡ്ത് കുറഞ്ഞു വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ കോമ്പൗണ്ട് ടൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഔട്ട്ലൈൻ്റെ സ്റ്റൈൽ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡിഫറൻറ്റ് സ്റ്റൈലിലേക്ക് ഇത് മാറ്റാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ ഔട്ട്ലൈൻ ഇങ്ങനെ ഗ്രേഡിയൻ്റ് കളറെല്ലാം കിടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നമുക്കിത് കാണാൻ സാധിക്കുന്നതല്ല. ഞാൻ മറ്റൊരു ലൈൻ വരയ്ക്കുകയാണ്. ഇവിടെ നമുക്ക് ഷേപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാൻ മറ്റൊരു ലൈൻ സെലക്ട് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് നമുക്കിങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഡയറക്ഷനിലേക്കാണോ വേണ്ടത് ആ ഡയറക്ഷനിലേക്ക് നമുക്ക് വരയ്ക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ അതിൻ്റെ ആരോ ടൈപ്പ് എല്ലാം കിടക്കുന്നുണ്ട്. അതുപോലെ എൻഡ് സൈസ് ആരോ, കോമ്പൗണ്ട് ടൈപ്പ്, കോമ്പൗണ്ട് ടൈപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കാം. നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡബിൾ ലൈൻ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ചേഞ്ചസ് വന്നിരിക്കുന്നതായി കാണാം. ഇതിനകത്ത് ഇതിൻ്റെ വിഡ്ത്ത് 0.5 ഉള്ളത് കൊണ്ടാണ് നമുക്കിത് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ സാധിക്കാത്തത്. ഞാനിവിടെ പോയിന്റ് ഇതിൻ്റെ കൂട്ടുകയാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പോയിന്റ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഡബിൾ ലൈനിലേക്ക് ഇത് മാറുന്നതായിട്ട് കാണാം. അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാനിവിടെ ഒരു 15 അടിക്കുമ്പോൾ നമുക്ക് ഇത് ഡബിൾ ലൈനായിട്ട് വന്നിരിക്കുന്നതായി കാണാം. അതാണ് കോമ്പൗണ്ട് ടൈപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നാരോ അതിൻ്റെ തിക്കായിട്ടുള്ള കോമ്പൗണ്ട് ടൈപ്പുകൾ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ ട്രിപ്പിൾ ലൈൻ എല്ലാം സെലക്ട് ചെയ്യാം. കൂടാതെ അതിൻ്റെ ക്യാപ്പ് ടൈപ്പ്, അതുപോലെ ഡാഷ്ഡ് ലൈൻ. ഇപ്പോൾ നമുക്ക് ടൈപ്പ് വേണമെങ്കിൽ ഡാഷ് ലൈൻ ആക്കണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യാനുസരണം ഇത് ചേഞ്ചസ് വരുത്താവുന്നതാണ്. ഇങ്ങനെ ഡിഫറൻറ്റ് ടൈപ്പിലേക്ക് നമുക്ക് ഇതിൻ്റെ സ്റ്റൈലുകൾ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഈ ലൈനിലേക്ക് തന്നെ നമുക്ക് സോളിഡ് ലൈനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ കളർ ചേഞ്ചസ് ഇവിടെ വരുത്താവുന്നതാണ്. കൂടാതെ അതിൻ്റെ ഗ്രേഡിയൻറ്റ് ലൈൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രേഡിയൻസും കൊടുക്കാൻ സാധിക്കും. ആവശ്യമുള്ള കളറുകൾ ചൂസ് ചെയ്യുക, അതല്ലെങ്കിൽ സ്റ്റോപ്പർ മുഖാന്തരം നമുക്കിത് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടേക്കാണ് അതിൻ്റെ കോമ്പൗണ്ട് ടൈപ്പ് കിടക്കുന്നത്. അതിൻ്റെ ക്യാപ്പ് ടൈപ്പ് എന്ന് പറയുന്നത് ക്യാപ്പ് ടൈപ്പ് ഇപ്പോൾ ഇതിൻ്റെ എൻഡ് ഫ്ലാറ്റഡാണ് കിടക്കുന്നത്. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് റൗണ്ട് ഷേപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എഡ്ജ് സ്റ്റാർട്ടിങ്ങും അതുപോലെ എൻഡ് പോയിന്റും ഇങ്ങനെ റൗണ്ട് ആയിട്ട് വന്നിരിക്കുന്നതായി കാണാം. കൂടാതെ അതിൻ്റെ സ്ക്വയർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സ്ക്വയർ കൊടുത്തു കഴിഞ്ഞാൽ സ്ക്വയർ ടൈപ്പിലേക്കും മാറുന്നതായി കാണാം. അതുപോലെ മറ്റൊരു ഓപ്ഷനാണ് നമുക്കിവിടെ ബിഗിൻ ആരോ ടൈപ്പ്. നമുക്കിതിൻ്റെ ആരോ ടൈപ്പ് ഇപ്പോൾ നണ്ണാണ് കിടക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഈ ഒരു ഓപ്ഷനാണ് കിടക്കുന്നത്. നമുക്ക് സ്റ്റാർട്ടിൽ ആരോ ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആരോ സ്റ്റാർട്ട് ചെയ്ത് വന്നിരിക്കുന്നതായി കാണാം.
ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ സ്റ്റൈലുകൾ മാറ്റാവുന്നതാണ്. ആരോന്റെ സ്റ്റൈലുകൾ ഇതുപോലെ മാറി വരുന്നതാണ്. ഇവിടെ റൗണ്ട് കൊടുക്കുകയാണെങ്കിൽ റൗണ്ട് ടൈപ്പിലായിരിക്കും അത് വരുന്നത്. ഞാനിവിടെ രണ്ടും തന്നെ കൊടുക്കുന്നു. അതുപോലെ ബിഗിൻ ആരോ സൈസ്, നമുക്ക് ആരോന്റെ സൈസ് എങ്ങനെ വേണമെന്നുള്ളത് നമുക്ക് ഇവിടെ നിന്നും കൊടുക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ ആരോ ടൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് ഏറ്റക്കുറച്ചുകൾ വരുത്താൻ സാധിക്കുന്നതാണ്. ഇവിടെ എൻഡ് ആരോ ടൈപ്പ്, നമുക്ക് ഈ എൻഡ് സൈഡിലും ആരോ വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ആരോ സെലക്ട് ചെയ്യുക. അതുപോലെ എൻ്റെ ആരോ സൈസും ഇവിടെ നമുക്ക് ആവശ്യാനുസരണം ചൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഓപ്ഷനിലേക്ക് വരുന്നത്. ലൈനിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ മുഴുവനായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഞാനത് ഡിലീറ്റ് കളയുന്നു. ഇനി ഫില്ലിൻ്റെ നമ്മൾ സോളിഡ് ഫില്ല്, ഗ്രേഡിയൻറ്റ് ഫില്ല് കണ്ടതാണ്. പിക്ചർ ഓർ ടെക്സ്ചർ ഫില്ല്, നമുക്ക് ഒബ്ജക്റ്റുകളിലേക്ക് പിക്ചറുകളോ അല്ലെങ്കിൽ ടെക്സ്ചറുകളോ ഫില്ല് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനെ ഞാൻ മറ്റൊരു ഷേപ്പ് വരക്കുകയാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യുക. ഇന്നതുപോലെ സോളിഡ് കളറാണ് ഫില്ല് വന്നിരിക്കുന്നത്. നമുക്ക് പിക്ചർ ഓർ ടെക്സ്ചർ ഫിൽ എന്ന് പറയുന്ന ഈ ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഡീഫോൾട്ടായിട്ട് ഒരു ഫില്ല് വന്നിട്ടുണ്ട്, ടെക്സ്ചർ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആവശ്യാനുസരണം ഇൻസെർട്ട് പിക്ചർ ആണ് വേണ്ടതെങ്കിൽ നമുക്ക് ഈ ഫയൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏത് പിക്ചറാണോ നമ്മൾ അതിനകത്തേക്ക് ഇൻസെർട്ട് ചെയ്യേണ്ടത് അത് ആ ഫോൾഡർ ലൊക്കേറ്റ് ചെയ്യുക. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാൻ ഈ ഒരു ഇമേജ് ആണ് അതിനകത്തേക്ക് ഫില്ല് ചെയ്യുന്നത്. ഇൻസെർട്ട് കൊടുക്കുക. നമ്മളവിടെ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്ന ആ ഇമേജ് അല്ലെങ്കിൽ ഫയല് ഇവിടേക്ക് ഇൻസെർട്ടായി വരുന്നതാണ്. ഇതുപോലെ നമുക്ക് ഓൺലൈൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നെറ്റ് കണക്ട് ചെയ്ത് നമുക്ക് ഓഫീസിൻ്റെ മറ്റ് ഇമേജുകൾ ഇതിനകത്തേക്കും ഇൻസെർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ടെക്സ്ചറാണ് നമുക്ക് ഇതിനകത്തേക്ക് ഫില്ല് ചെയ്യേണ്ടതെങ്കിൽ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ടെക്സ്ചറുകൾ സെലക്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ ഇവിടെ നിന്നും ഈ ഒരു ടെക്സ്ചർ ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. അതിൻ്റെ ട്രാൻസ്പെറൻസി നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. 100% കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. അതുപോലെ ടൈൽ പിക്ചർ ആസ് ടെക്സ്ചർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ഓഫ്സെറ്റ് എക്സ്, ഓഫ്സെറ്റ് വൈ ഇതെല്ലാം സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷൻ നമുക്ക് എക്സ് ആക്സിസിലേക്ക് ഓഫ്സെറ്റ് ചെയ്യുന്നത് കാണാം. അതുപോലെ വൈ ആക്സിലേക്ക് ആണെങ്കിൽ നമുക്ക് ഇത് കൂട്ടുവാനും അതുപോലെ ഇവിടെ കുറയ്ക്കുവാനും എല്ലാം സാധിക്കുന്നതാണ്. അതുപോലെ സ്കെയിൽ എക്സ്, ഇതിൻ്റെ എക്സ് ആക്സിലേക്ക് നമുക്ക് സ്കെയിൽ ചെയ്യാൻ വേണമെങ്കിൽ 100% മാക്സിമത്തിലാണ് കിടക്കുന്നത്. നമുക്കിത് സ്കെയിലിംഗ് ഇതുപോലെ എക്സ് ബേസിൽ കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. അതല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യുക, ഇവിടെ അടിച്ചു കൊടുത്താലും മതിയാവുന്നതാണ്. സ്കെയിൽ വൈയും നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് മാക്സിമത്തിലാണ് കിടക്കുന്നത്. ഞാനിവിടെ ഒരു 50% കൊടുത്തു കഴിഞ്ഞാൽ വൈ ആക്സിലേക്ക് നമുക്കിത് സ്കെയിലിംഗ് നടക്കുന്നത് കാണാം. അതുപോലെ അലൈൻമെന്റ് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ടോപ്പ് ലെഫ്റ്റ് ആണ് ഇപ്പോൾ കിടക്കുന്നത്. ഞാനിവിടെ 100 തന്നെ ആക്കുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ ബോട്ടം ലെഫ്റ്റ് അലൈൻ ചെയ്യാം. അതുപോലെ ആവശ്യമുള്ള സെൻട്രൈസ് ചെയ്ത് നമുക്ക് അലൈൻ ചെയ്യാവുന്നതാണ്. അതുപോലെ മിറർ ടൈപ്പ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മിറർ ടൈപ്പ് ചേഞ്ച് ചെയ്യാം. അതുപോലെ വെർട്ടിക്കലായിട്ടെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇല്ല, രണ്ട് ഡയറക്ഷനിലേക്കും സെറ്റായി വരുന്നതായി കാണാം. അതുപോലെ മറ്റൊരു ഓപ്ഷനാണ് റൊട്ടേറ്റ് വിത്ത് ഷേപ്പ്. നമുക്ക് ഷേപ്പ് ആക്റ്റീവ് ആയി കൊടുത്തു കഴിഞ്ഞാൽ ഷേപ്പിനനുസരിച്ചിട്ട് റൊട്ടേഷൻ സംഭവിക്കുന്നതാണ്. അതുപോലെ നമുക്ക് പാറ്റേൺസ് ആണ് ഫില്ല് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇഷ്ടമുള്ള പാറ്റേണുകൾ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ പല രീതിയിലുള്ള പല സ്റ്റൈലിലുള്ള പാറ്റേണുകളുണ്ട്. നമുക്ക് കളർ ചേഞ്ചസും വരുത്താൻ സാധിക്കും. ഫോർഗ്രൗണ്ട് കളർ അതുപോലെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന രണ്ട് ഓപ്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാനിവിടെ ഈ ഒരു പാറ്റേണാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഫോർഗ്രൗണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇഷ്ടമുള്ള കളറിലേക്ക് മാറ്റം വരുത്താവുന്നതാണ്. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ വൈറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് മറ്റൊരു കളർ കാണിച്ചു കൊടുക്കാവുന്നതാണ്. അതുപോലെ നമുക്കിവിടെ ഈ ഒരു ഇത്രയും കളർ ഷെയ്ഡുകൾ അല്ലാതെ തന്നെ നമുക്ക് മോർ കളേഴ്സ് എന്നൊരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യാനുസരണം കളറുകൾ പിക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ കസ്റ്റം ഓപ്ഷൻ ഇട്ടുകൊണ്ടും നമുക്കിത് ആവശ്യമുള്ള കളർ സ്ലൈഡുകൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കളർ ചേഞ്ച് ആയിരിക്കും ഇവിടേക്ക് വന്നെത്തുന്നത്. ഞാനിവിടെ ക്യാൻസൽ ചെയ്യുന്നു. നമുക്ക് ഫോർമാറ്റ് ഷേപ്പിൽ വരുന്ന മറ്റൊരു ഓപ്ഷനാണ് സൈസ് ആൻഡ് പ്രോപ്പർട്ടീസ്. നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റിന്റെ സൈസ് കൂട്ടുവാനും അത് കുറയ്ക്കുവാനും അതുപോലെ അതിന്റെ റൊട്ടേഷൻസ് എല്ലാം ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനെ നമുക്ക് ഇവിടെ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ സൈസ് ഇതിന്റെ ഹൈറ്റ് 3 ഇഞ്ച് ആണ് വന്നിരിക്കുന്നത്. ഇതിന്റെ വിഡ്ത്ത് 1.4 ഇഞ്ച് ആണ് വന്നിരിക്കുന്നത്. റൊട്ടേഷൻ 0. നമുക്ക് ഇതെല്ലാം തന്നെ ഇവിടെ ഈ കാണുന്ന ഈ ആങ്കർ പോയിന്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ വിഡ്ത്ത് കൂടി വരുന്നതായി കാണാം. അതനുസരിച്ചിട്ട് ഇവിടെ വ്യത്യാസം വരുന്നതാണ്. അതുപോലെ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് വലിക്കുകയാണെങ്കിൽ അതിന്റെ വിഡ്ത്ത് വീണ്ടും വർദ്ധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതല്ല എങ്കിൽ നമുക്ക് ഇവിടെ വിഡ്ത്ത് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ടാബിൽ ഇതിന്റെ അപ്പ് ആരോയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ഇതിന്റെ വിഡ്ത്ത് കൂട്ടാൻ സാധിക്കും. അതുപോലെ ഇതൊന്നുമല്ല എങ്കിൽ ഇവിടെ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള വിഡ്ത്തിന്റെ അളവ് ഇവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് അത് വലുതാവുന്നതാണ്. അതുപോലെ ഹൈറ്റും ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഏറ്റക്കുറച്ചിൽ വരുത്താവുന്നതാണ്.
അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഹൈറ്റ് അടിച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ ആരോസ് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. കൂടാതെ അതിൻ്റെ റൊട്ടേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. റൊട്ടേഷൻ നമുക്ക് ഇവിടെ ഈ കാണുന്ന റൗണ്ടഡ് ഷേപ്പിലുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമായ ഡയറക്ഷനിലേക്ക് തിരിക്കുകയാണെങ്കിൽ ഇത് റൊട്ടേഷൻ സംഭവിക്കുന്നതാണ്. അതല്ല എങ്കിൽ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തുകൊണ്ട് ആംഗിൾ അടിച്ചു കൊടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ആരോ കീ ഉപയോഗിച്ചുകൊണ്ടും ഇത് റൊട്ടേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഇത് 0 തന്നെ ആക്കുന്നു. അതുപോലെ ലോക്ക് ആസ്പെക്ട് റേഷ്യോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ലോക്ക് ആസ്പെക്ട് റേഷ്യോ കൊടുക്കുകയാണെങ്കിൽ നമ്മളിത് ആക്റ്റീവ് ആക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വിഡ്ത് കൂടുന്ന മുറയ്ക്ക് തന്നെ അതിന്റെ ഹൈറ്റും വ്യത്യാസം വരുന്നതായി കാണാം. ഹൈറ്റ് 2.7 എന്നുള്ളത് ഞാനിവിടെ 3 ഇഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ആനുപാതികമായിട്ട് അതിന്റെ വിഡ്ത്തും ഇവിടെ മാറിയിരിക്കുന്നതായി കാണാം. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ ഇതിന് ആനുപാതികമായി തന്നെ അതിന്റെ ഹൈറ്റിലും ചേഞ്ച് വരുന്നതായി കാണാം. ഞാനിവിടെ അൺഡു ചെയ്യുന്നു, Ctrl Z. അതുപോലെ ഇതിന്റെ പൊസിഷൻ നമുക്ക് അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. പൊസിഷൻ നമുക്ക് ഇവിടെ നിന്ന് ടാബിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പൊസിഷൻ നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. അത് ടോപ്പ് ലെഫ്റ്റ് കോർണറിലേക്ക് മാറ്റാം, അതുപോലെ സെന്ററിലേക്ക് മാറ്റാവുന്നതാണ്. വെർട്ടിക്കൽ പൊസിഷൻ നമുക്ക് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിന്റെ പൊസിഷൻ മാറ്റം വരുത്താൻ സാധിക്കും. അതുപോലെ ഇതിന്റെ ഹൊറിസോണ്ടൽ പൊസിഷനും ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള ഡയറക്ഷനിലേക്ക് ചേഞ്ചസ് വരുത്താൻ സാധിക്കുന്നതാണ്. അതല്ലെങ്കിൽ സെലക്ട് ചെയ്തുകൊണ്ട് ആവശ്യമുള്ള പോയിന്റ്സ് അല്ലെങ്കിൽ ഇഞ്ചസ് നമ്മളിവിടെ അടിച്ചു കൊടുക്കുക, ഇതെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ മറ്റൊരു ഓപ്ഷനാണ് ടെക്സ്റ്റ് ബോക്സ്. നമ്മൾ ടെക്സ്റ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുന്ന ഓപ്ഷൻസ്, അതായത് ബോക്സിനകത്ത് നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യേണ്ടി വരുമ്പോൾ അത് നമുക്ക് അലൈൻ ചെയ്യുന്ന ഒരു ഓപ്ഷനാണത്. ഞാനിവിടെ ഇതിൻ്റെ പാറ്റേൺ ഫിൽ എംപ്റ്റി ആക്കുകയാണ്. നമുക്ക് അതിനായിട്ട് ഷേപ്പ് ഫില്ലിൽ വന്നുകൊണ്ട് നോ ഫിൽ കൊടുക്കുന്നു. ടൈപ്പ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ സെലക്ട് ചെയ്തതിന് ശേഷം കീബോർഡിൽ നമുക്ക് ആവശ്യമുള്ള ലെറ്റേഴ്സോ അല്ലെങ്കിൽ വേർഡ്സോ ടൈപ്പ് ചെയ്യുക. ഇവിടെ ടൈപ്പിംഗ് വന്നിട്ടുണ്ട്, വൈറ്റ് കളറിലാണ് ടെക്സ്റ്റ് വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കാത്തത്. ഞാൻ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള കളർ കൊടുക്കാൻ സാധിക്കും. ഇത് ഹോമിൽ വന്നുകൊണ്ട് നമുക്ക് ഞാൻ റെഡ് കളർ കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ ബോക്സിനകത്ത് ടെക്സ്റ്റ് അലൈൻ ചെയ്തിരിക്കുന്നത് മിഡിൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കിവിടെ പൊസിഷനിൽ വന്നുകൊണ്ട് ഇവിടെ നോക്കുക, വെർട്ടിക്കൽ അലൈൻമെന്റ് ഇപ്പോൾ മിഡിലാണ് കിടക്കുന്നത്. ഇവിടെ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോട്ടം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് ആ ബോക്സിന്റെ അകത്ത് ഏറ്റവും ചുവട്ടിലേക്ക് മാറുന്നതായി കാണാം. അതുപോലെ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ടോപ്പ് സെന്ററാണ് കൊടുക്കുന്നതെങ്കിൽ ഏറ്റവും മുകളിലേക്ക് സെന്റർ ആയിട്ട് വന്നിരിക്കുന്നതായി കാണാം. അതുപോലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമായ ഡയറക്ഷനിലേക്ക് ഇത് മാറ്റാവുന്നതാണ്. അതുപോലെ ടെക്സ്റ്റ് ഡയറക്ഷൻ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ അലൈൻമെന്റും ഹൊറിസോണ്ടൽ അലൈൻമെന്റും ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെയെല്ലാം സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സ്റ്റാക്ക്ഡ് ഈ രീതിയിലെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സ്റ്റാക്ക് ഇവിടെ കൊടുക്കുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, ഓർഡർ ഓഫ് ലൈൻസ് ഇത് എങ്ങനെയാണ് പറഞ്ഞത്, ലെഫ്റ്റ് ടു റൈറ്റ്, അതുപോലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് റൈറ്റ് ടു ലെഫ്റ്റ്, ഈ രീതിയിലെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഞാൻ ഇവിടെ ഇത് ഹൊറിസോണ്ടൽ ആക്കുന്നു. അതിനുശേഷം ഡു നോട്ട് ഓട്ടോ ഫിറ്റ്, ഓട്ടോ ഫിറ്റ് എന്നൊരു ഓപ്ഷനാണ്, നമുക്ക് ടെക്സ്റ്റിന് അകത്തേക്ക് ഫിറ്റ് ചെയ്യേണ്ട എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഷ്രിങ്ക് ടെക്സ്റ്റ് ഓൺ ഓവർ ഫ്ലോ, നമ്മൾ ടെക്സ്റ്റ് അധികരിച്ചു പോവുകയാണെങ്കിൽ നമുക്കത് ഷ്രിങ്ക് ചെയ്ത് ചെയ്യാൻ വേണ്ടിട്ട് കൊടുക്കുന്ന ഓപ്ഷൻ. അതുപോലെ റീസൈസ് ഷേപ്പ് ടു ഫിറ്റ് ടെക്സ്റ്റ്, ടെക്സ്റ്റിന് ആവശ്യമായ രീതിയിലേക്ക് ബോക്സ് റീസൈസ് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ അതിൻ്റെ മാർജിൻസ് എല്ലാം നമുക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ടെക്സ്റ്റ് ഫ്ലോ ചെയ്യേണ്ട മാർജിൻ, അതുപോലെ അതിൻ്റെ റൈറ്റ് മാർജിൻ, ഇതെല്ലാം നമുക്ക് ഇവിടെ നിന്നും കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ടോപ്പ് മാർജിൻ എല്ലാം ഉണ്ട്, റാപ്പ് ടെക്സ്റ്റ് ഷേപ്പ്, അതുപോലെ കോളംസ് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് നമ്പർ ഓഫ് കോളംസ് തിരിക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഒരു കോളമാണ് കിടക്കുന്നത്, ഞങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ട് കോളത്തിലേക്കായിട്ട് മാറുന്നതാണ്. ഞാനിവിടെ ഇതിന് ഇതിൻ്റെ വിഡ്ത്ത് കൂട്ടുന്നു. ഇവിടെ നമുക്ക് ഇതിൻ്റെ റീസൈസ് ഷേപ്പ് ടു ഫിറ്റ് എന്നുള്ളത് നമുക്ക് ഡു നോട്ട് ഫിറ്റ് കൊടുക്കാം. അതിനുശേഷം വലിച്ചു നീട്ടുക. അതുപോലെ ഇതിൻ്റെ അലൈൻമെൻറ്റ് ഇപ്പോൾ മിഡിലാണ് കിടക്കുന്നത്, ഞാനിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ടോപ്പിലേക്ക് മാറ്റുന്നു. ഇനി നമ്മൾ മാറ്ററുകൾ ടൈപ്പ് ചെയ്യുമ്പോൾ അവിടെ വെച്ച് മുറിഞ്ഞ് ഞാനിത് മാറ്റർ എളുപ്പം ടൈപ്പ് ചെയ്യുകയാണ്. എന്തെങ്കിലും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇവിടെ കഴിഞ്ഞതിന് ശേഷം അടുത്ത കോളത്തിലേക്ക് ഇത് പോകുന്നതായി കാണാം. ഇതാണ് ടു കോളമിലേക്ക് സെറ്റ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന റിസൾട്ട്. ഇനി ഫോർമാറ്റ് ഷേപ്പിൽ ഷേപ്പ് ഓപ്ഷനിൽ വരുന്ന മറ്റൊരു സംഗതിയാണ് ആൾട്ടർ ടെക്സ്റ്റ്. ആൾട്ടർ ടെക്സ്റ്റ് നമ്മൾ സാധാരണ വെബുമായി ബന്ധപ്പെട്ട സംഗതികൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. HTML നമ്മൾ ഇമേജ് എല്ലാം പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഇമേജ് ചിലപ്പോൾ കാണാൻ കഴിയാതെ വരുമ്പോൾ സാഹചര്യത്തിൽ നമുക്ക് അതിനൊരു ഇൻഫർമേഷൻസ്, അവിടെ ഒരു ഇമേജ് ഉണ്ട്, ഇന്ന പേരിലാണ് അത് ഇരിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോക്താവിന് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഓപ്ഷനാണത്. നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതിനെന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻസ് വേണമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്തുകൊണ്ട് അങ്ങനെയും നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഡ്രോയിങ്ങിൽ വരുന്ന മറ്റൊരു ഓപ്ഷനാണ് ക്വിക്ക് സ്റ്റൈൽസ്. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ബോക്സുകൾ അതല്ലെങ്കിൽ ഒബ്ജക്ട്സ്, ഔട്ട്ലൈൻസ് ഇതിനൊക്കെ നമുക്ക് ഇവിടെ കാണുന്ന രീതിയിലുള്ള സ്റ്റൈൽസ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ ജസ്റ്റ് ഈ
പ്രിവ്യൂവിന്റെ മുകളിലേക്ക് മൗസ് പോയിന്റർ കൊണ്ടുവരുമ്പോൾ തന്നെ അതിന്റെ പ്രിവ്യൂ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതെങ്ങനെയാണ് വരുന്നത്, അതിന്റെ സ്റ്റൈൽ എന്താണെന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റൈലിൽ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ആ ഒരു എഫക്റ്റ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. അതുപോലെ നമ്മളിവിടെ ക്യുക്ക് സ്റ്റൈലിൽ തന്നെ നമുക്ക് ഇത് കൂടാതെ അതർ തീം ഫിൽസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായ മറ്റ് സ്റ്റൈലുകൾ ഇവിടേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമ്മൾ ഷേപ്പുകളെ കുറിച്ച് പഠിച്ചതാണ്. ഇവിടെ നമുക്ക് സ്ക്വയേഴ്സ്, റെക്ടാംഗിൾ, സർക്കിൾ, അതുപോലെ ആരോസ്, ലൈൻസ് എന്നീ വിവിധ ഷേപ്പുകൾ നമുക്ക് ലഭ്യമാണ്. അതുപോലെ കോൾ ഔട്ട്സ്, ഇതെല്ലാം നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ നമ്മൾ വരയ്ക്കുന്ന പല ഷേപ്പുകൾ നമുക്ക് അറേഞ്ച് ചെയ്യാനെല്ലാം സാധിക്കുന്നതാണ്. അതിന് നമ്മൾ അറേഞ്ച് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ആണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ഒന്ന് രണ്ട് ഷേപ്പുകൾ വരയ്ക്കുകയാണ്. വീണ്ടും ഷേപ്പ് എടുക്കുക, മറ്റൊരു റൗണ്ടഡ് കോർണേഴ്സ് ആയിട്ടുള്ള ഷേപ്പ് വരയ്ക്കുന്നു. ഇതിന് കളറുകൾ നമുക്ക് വേറെ സ്കീമുകൾ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ വീണ്ടും മറ്റൊരു ഷേപ്പ് കൂടി വരയ്ക്കുന്നു, മറ്റൊരു സ്റ്റൈൽ അപ്ലൈ ചെയ്യുന്നു. ഈ ഷേപ്പുകളൊക്കെ വരയ്ക്കുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഇതിന്റെ സെലക്ഷന്റെ കൂടെ ചില ഷേപ്പുകളുടെ കൂടെ ഒരു യെല്ലോ ആങ്കർ പോയിന്റ് വരുന്നതായി കാണാം. നമ്മൾ ഈ യെല്ലോ ആങ്കർ പോയിന്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഷേപ്പിൽ വേരിയേഷൻ വരുത്താൻ സാധിക്കുന്നതാണ്. പിന്നെ റൗണ്ട്നെസ് കൂട്ടിയെല്ലാം, അതുപോലെ അതിന്റെ ആംഗിൾസ് എല്ലാം കൂട്ടിയെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് ചില ഷേപ്പുകൾക്ക് അങ്ങനെ ലഭിക്കുന്നതാണ്. ഇവിടെ നമുക്ക് ആ ഒരു യെല്ലോ ആങ്കർ പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സർക്കിൾ ഫോമിലേക്ക് അത് വരുന്നത്, അതുപോലെ തന്നെ റെക്ടാംഗിൾ ഷേപ്പിലേക്കെല്ലാം അത് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഈ ഷേപ്പ് ഞാൻ ഇതിന്റെ മീതെ കയറ്റി വയ്ക്കുകയാണ്. അതുപോലെ ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിന് മീതെ കയറ്റി വയ്ക്കുകയാണ്. ഈ മൂന്ന് ഒബ്ജക്റ്റുകളിൽ ഏറ്റവും മുകളിൽ കിടക്കുന്ന ഷേപ്പാണ് ഇത്. ഏറ്റവും താഴ്ത്ത് കിടക്കുന്നത് ഈ നീല കളറിലുള്ള സ്ക്വയറാണ്. നമുക്ക് ഈ നീല കളറിലുള്ള സ്ക്വയർ ഏറ്റവും മുകളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തതിനു ശേഷം അറേഞ്ച് എന്ന ബട്ടണിൽ വരിക, ഇവിടെ ബ്രിങ് ടു ഫ്രണ്ട് കൊടുക്കുകയാണെങ്കിൽ ആ ബ്ലൂ കളറിലുള്ള ഷേപ്പ് ഏറ്റവും മുകളിലായിട്ട് വന്നിരിക്കുന്നതായി കാണാം. അതുപോലെ സെലക്ട് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റ് നമുക്ക് സെൻഡ് ബാക്ക്വേഡ്, അതുപോലെ സെൻഡ് ടു ബാക്ക് എന്നീ രണ്ട് ഓപ്ഷനുകൾ വരുന്നുണ്ട്. സെൻഡ് ടു ബാക്ക് ആണ് കൊടുക്കുന്നതെങ്കിൽ ഈ ഒബ്ജക്റ്റ് ഏറ്റവും പുറകിലേക്ക് പോകുന്നു. അതെങ്ങനെയെന്ന് നോക്കാം. ഞാൻ സെൻഡ് ടു ബാക്ക് കൊടുക്കുന്നു, അത് ഏറ്റവും പുറകിലേക്ക് പോകുന്നു. വീണ്ടും ഞാനത് അൺഡു ചെയ്യുന്നു. നമ്മൾ സെൻഡ് ബാക്ക്വേഡ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഈ ഒബ്ജക്റ്റ് തൊട്ട് അടുത്ത ഒബ്ജക്റ്റിന്റെ പുറകിലേക്കായിരിക്കും പോകുന്നത്, ഏറ്റവും പുറകിലേക്കല്ല അത് പോകുന്നത്. അതുപോലെ തന്നെ വരുന്ന മറ്റൊരു ഓപ്ഷൻ ആണ് ബ്രിങ് ടു ഫ്രണ്ട്, ബ്രിങ് ഫോർവേഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ബ്രിങ് ഫോർവേഡ് എന്ന് പറയുമ്പോൾ ഏറ്റവും മുമ്പിലേക്ക് വരില്ല, അതിന്റെ മുമ്പിൽ കിടക്കുന്ന തൊട്ടുള്ള ഒബ്ജക്റ്റിന്റെ ഫ്രണ്ടിലേക്കായിരിക്കും വരുന്നത്. അതുപോലെ നമുക്ക് ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റുകളെ ഗ്രൂപ്പുകളാക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. അതിനായി നമ്മൾ ആവശ്യമുള്ള ഒബ്ജക്റ്റുകളെല്ലാം തന്നെ സെലക്ട് ചെയ്യേണ്ട ആവശ്യമാണ്. ഇവിടെ ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് മാത്രമാണ് സെലക്ഷനിൽ ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഇത് ആക്റ്റീവായി വരാത്തത്. നമ്മൾ ജസ്റ്റ് ഒരു ഒബ്ജക്റ്റ് ഞാൻ സെലക്ട് ചെയ്തു, അടുത്ത ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ തൊട്ട് മുമ്പിലുണ്ടായ ഒബ്ജക്റ്റിന്റെ സെലക്ഷൻ പോകുന്നതാണ്. സെലക്ഷൻ ആഡ് ചെയ്യണമെങ്കിൽ കീബോർഡിൽ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ആ രണ്ട് ഒബ്ജക്റ്റുകൾ സെലക്ഷനിലേക്ക് വന്നിരിക്കുന്നതായി കാണാം. വീണ്ടും നമ്മൾ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് അടുത്ത ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ മൂന്ന് ഒബ്ജക്റ്റുകളും സെലക്ഷനിലേക്ക് വന്നിരിക്കുന്നതായി കാണാം. ഇനി നമ്മൾ അറേഞ്ച് എന്ന ഓപ്ഷനിൽ വന്നുകൊണ്ട് നമുക്കിവിടെ ഗ്രൂപ്പ് ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരൊറ്റ ഗ്രൂപ്പിലേക്കായി മാറിയിരിക്കുന്നതായി കാണാം. വീണ്ടും നമ്മൾ സെലക്ഷൻ കളഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഗ്രൂപ്പിലുള്ള എല്ലാ ഒബ്ജക്റ്റുകളും സെലക്ട് ചെയ്യുകയും അത് മൂവ് ചെയ്യണമെങ്കിൽ എല്ലാം ഒരുമിച്ച് മൂവ് ചെയ്യുന്നതായും കാണാം. ഇനി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഗ്രൂപ്പിലെ ഏതെങ്കിലും ഒരു സെപ്പറേറ്റ് ഒബ്ജക്റ്റ് നമുക്ക് റീപൊസിഷൻ ചെയ്യണമെങ്കിൽ ഒബ്ജക്റ്റ് മാത്രം സെപ്പറേറ്റ് മൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ മൊത്തം സെലക്ഷനായി വരുന്നതാണ്. വീണ്ടും നമ്മൾ ഏത് ഒബ്ജക്റ്റ് ആണോ മാറ്റേണ്ടത് ആ ഒബ്ജക്റ്റിന്റെ മീതെ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റ് മാത്രം വീണ്ടും സെലക്ഷനിലേക്ക് വരുന്നതാണ്. ഇത് റീപൊസിഷൻ ചെയ്യാൻ സാധിക്കും, അതല്ലെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനെല്ലാം സാധിക്കുന്നതാണ്. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ കീബോർഡിൽ ഡിലീറ്റ് കീ പ്രസ് ചെയ്താൽ മതി. അതുപോലെ നമുക്ക് അൺഗ്രൂപ്പ് ചെയ്യാനും സാധിക്കുന്നതാണ്. നമ്മളിവിടെ അറേഞ്ച് ചെയ്യുന്ന ഒരു ഓപ്ഷൻ വന്നിട്ട് സെലക്ട് ചെയ്യുക, അതിനുശേഷം അറേഞ്ച് ചെയ്യുക, അൺഗ്രൂപ്പ് കൊടുക്കുകയാണെങ്കിൽ എല്ലാ ഒബ്ജക്റ്റുകളും സെപ്പറേറ്റ് ആയി അൺഗ്രൂപ്പ് ആവുന്നതാണ്. വീണ്ടും നമ്മൾ അറേഞ്ചിൽ വന്നുകൊണ്ട് റീഗ്രൂപ്പ് കൊടുക്കുകയാണെങ്കിൽ അത് വീണ്ടും റീഗ്രൂപ്പ് ചെയ്യപ്പെടുന്നതാണ്. ഞാനിവിടെ ഇത് അൺഗ്രൂപ്പ് ചെയ്യുന്നു. ഇനി നമുക്ക് ഒബ്ജക്റ്റുകളെല്ലാം തന്നെ അലൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായി അലൈൻ ചെയ്യേണ്ട ഒബ്ജക്റ്റുകൾ ഒന്നൊന്നായി സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഈ ഒരു ഒബ്ജക്റ്റ് സെലക്ഷനിലാണ്, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് ഇത് സെലക്ട് ചെയ്യുന്നു. വീണ്ടും ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒബ്ജക്റ്റും സെലക്ട് ചെയ്യുക. അതിനുശേഷം അറേഞ്ച് എന്ന മെനുവിൽ വന്നുകൊണ്ട് നമുക്ക് അലൈൻ എന്ന ഓപ്ഷനിലേക്ക് വരിക. ഇവിടെ അലൈൻ ലെഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ എല്ലാ ഒബ്ജക്റ്റുകളും ലെഫ്റ്റ് സൈഡിലേക്ക് അലൈൻ ചെയ്ത് വന്നിരിക്കുന്നതായി കാണാം. അലൈൻ ലെഫ്റ്റ് കറക്റ്റ് ആയിട്ട് അലൈൻ ചെയ്യുന്നതാണ്. കൂടാതെ നമുക്ക് ഇവിടെ അറേഞ്ചിൽ തന്നെ വന്നുകൊണ്ട് അലൈൻ ഇവിടെ സെന്ററിലേക്ക് അലൈൻ ചെയ്യാം, അലൈൻ റൈറ്റ് അലൈൻ ചെയ്യാവുന്നതാണ്. അതുപോലെ ഇവിടെ മറ്റു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ അലൈൻ ടു സ്ലൈഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അലൈൻ സെലക്ടഡ് ഒബ്ജക്റ്റ് എന്ന രണ്ട് ഓപ്ഷൻ ഉള്ളത്. അലൈൻ സെലക്ടഡ് ഒബ്ജക്റ്റ് ആണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റുകൾ ആയിരിക്കും അലൈൻ ചെയ്യപ്പെടുന്നത്. ഇതാ ഈ ഓപ്ഷനിലാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് ഈ സെലക്ട് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റുകൾ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ആയാലും ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റുകൾ ആയാലും ഈ സ്ലൈഡിലേക്ക് അലൈൻ ചെയ്യുന്നതായി കാണാം. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ സെന്റർ ആണ് കൊടുക്കുന്നതെങ്കിൽ
ആ സ്ലൈഡിലേക്കാണത് സെൻറ്ററായി വന്നിരിക്കുന്നത്. അതുപോലെ അലൈനിൽ തന്നെ വന്നുകൊണ്ട് നമുക്ക് അറേഞ്ചിൽ അലൈൻ ഡിസ്ട്രിബ്യൂട്ട് വെർട്ടിക്കലി എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ആവുന്നതാണ്. ഹൊറിസോണ്ടലി എല്ലാം തന്നെ നമുക്കിത് ചെയ്യാൻ സാധിക്കുന്നതാണ്, നിങ്ങൾ ശ്രമിച്ചു നോക്കുക. അതുപോലെ നമുക്ക് ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്യാനാണ് സാധിക്കുന്നതാണ്. ഞാനിവിടെ സെലക്ഷൻ കളയുന്നു, ഈ ഒരു ഒബ്ജക്റ്റ് വന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്കിത് റൊട്ടേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അറേഞ്ച് ഇവിടെ നമുക്ക് റൊട്ടേറ്റിൽ റൊട്ടേറ്റ് 90 ഡിഗ്രി കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള പ്രിവ്യൂ തന്നെ നമുക്ക് ഇവിടെ കാണിച്ചിരുന്നതാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇതിലേക്ക് അപ്ലൈ ആവുകയുള്ളൂ. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ റൊട്ടേറ്റ് ലെഫ്റ്റ് 90 ഡിഗ്രി, ഫ്ലിപ്പ് വെർട്ടിക്കൽ നേരെ വെർട്ടിക്കൽ എടുത്തിരിക്കുന്നു, അതുപോലെ ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ, ഇതെല്ലാം നമുക്ക് ജസ്റ്റ് പ്രിവ്യൂ കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇവിടേക്ക് അപ്ലൈ ആവുന്നുള്ളൂ. അതുപോലെ മോർ റൊട്ടേഷൻ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ആംഗിളുകൾ, ഇപ്പോൾ 90 ഡിഗ്രി ക്ലോക്ക് വൈസ്, കൗണ്ടർ ക്ലോക്ക് വൈസ് ഇങ്ങനെയെല്ലാം വന്നിരിക്കുന്നത്, നമുക്ക് അഡീഷണൽ റൊട്ടേഷൻ വേണമെങ്കിൽ മോർ റൊട്ടേഷൻ എടുത്തതിന് ശേഷം ആവശ്യമുള്ള റൊട്ടേഷൻസ് ഇവിടെ പ്രിന്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ മറ്റു ഓപ്ഷനാണ് ഇവിടെ നമുക്ക് അറേഞ്ചിൽ സെലക്ഷൻ പെയിൻ, ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റുകൾ പെട്ടെന്ന് അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ സെലക്ട് ചെയ്യാനും അത് വിസിബിൾ ആക്കാനും അതുപോലെ അതിൻ്റെ ഓർഡർ എല്ലാം ചേഞ്ച് ചെയ്യാനെല്ലാം സാധിക്കുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വിൻഡോ സെപ്പറേഷൻ കിട്ടുന്നതാണ്. ഇവിടെ നമുക്ക് സ്നിപ്പ് ആൻഡ് റൗണ്ട് സിംഗിൾ കോർണർ റെക്ടാംഗിൾ ആണ് ഇപ്പോൾ സെലക്ഷൻ നിൽക്കുന്നത്. ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെക്ടാംഗിൾ സെലക്ഷൻ ആവുന്നതാണ്. അതുപോലെ റെക്ടാംഗിൾഡ് റൗണ്ടഡ് റെക്ടാംഗിൾ 5 ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ റൗണ്ടഡ് റെക്ടാംഗിൾ സെലക്ഷൻ ആവുന്നതാണ്. ഇങ്ങനെ നമുക്ക് ആ പേര് വെച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അതിന്റെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എളുപ്പം സാധിക്കുന്ന ഒരു ഓപ്ഷനാണ്. അതുപോലെ ടൈറ്റിൽ സെലക്ട് ചെയ്യണമെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടൈറ്റിലായിരിക്കും സെലക്ഷൻ വരുന്നത്. ഇതിന് നമ്മൾ സെലക്ഷൻ പെയിൻ എന്നാണ് പറയുന്നത്. അതുപോലെ നമുക്ക് ഷോ ചെയ്ത് വെക്കാനും അതുപോലെ ഹൈഡ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഹൈഡ് ഓൾ, എല്ലാം ഹൈഡ് ആയിരിക്കുകയാണ്. ഈ ഷോ ഓൾ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഷോ ചെയ്ത് വരുന്നതാണ്. ഞാനിവിടെ ഇത് ക്ലോസ് ചെയ്യുന്നു. ഇനി നമുക്ക് ചെറിയ രീതിയിൽ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ചെയ്ത് നോക്കാവുന്നതാണ്. ഞാനിവിടെ ഈ സ്ലൈഡിൽ ലക്ഷ്മി കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ എന്നൊരു സ്ലൈഡാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഞാനിത് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കാണുന്ന ഈ പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ ചെറുതായിട്ട് ഇവിടെ അപ്ലൈ ചെയ്ത് വരുന്നതാണ്. നമുക്കിതിനെ ഇവിടെ ഫോണ്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നു, വലിപ്പം കൂട്ടാനും കുറയ്ക്കാനും എല്ലാം സാധിക്കുന്നു. ഈ എല്ലാ ഓപ്ഷൻസും ഇവിടെ ലഭിക്കുന്നതാണ്. ഞാനിവിടെ സെലക്ട് ചെയ്തതിനു ശേഷം അല്പം വലിപ്പം കൂട്ടുക. നമുക്ക് ഇതിനകത്തേക്ക് ഗ്രേഡിയൻസ് കളർ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഫോർമാറ്റ് ഷേപ്പ് ചെയ്ത പോലെ തന്നെ നമുക്കിവിടെ ടെക്സ്റ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഓപ്ഷൻസ് ലഭിക്കുന്നതാണ്. പ്രധാനപ്പെട്ട മൂന്ന് ഓപ്ഷൻസ് ആണ് ഇവിടെ വരുന്നത്. ടെക്സ്റ്റ് ഫിൽ ആൻഡ് ഔട്ട്ലൈൻ, കൂടാതെ ടെക്സ്റ്റ് എഫക്ട്സ്, ടെക്സ്റ്റ് ബോക്സ് എന്നീ ഓപ്ഷൻസ് ആണ് വരുന്നത്. ഞാനിപ്പോൾ ഇവിടെ ടെക്സ്റ്റ് ഫില്ലിൽ സോളിഡ് ഫിൽ എന്ന ഓപ്ഷൻ ആണ് നിൽക്കുന്നത്. സോളിഡ് ഫില്ലിൽ നമുക്ക് ആവശ്യാനുസരണം കളറുകൾ ഇവിടെ ക്രമീകരിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. കൂടാതെ അതിന്റെ ട്രാൻസ്പെറൻസി വല്ലതും വേണമെങ്കിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ട്രാൻസ്പെറന്റ് ആക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ അതിന്റെ ടെക്സ്റ്റ് ഔട്ട്ലൈൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നോ ഔട്ട്ലൈൻ ആണ് കിടക്കുന്നത്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ സോളിഡ് ലൈനും അതുപോലെ ഗ്രേഡിയൻ ലൈനും ഇതിനകത്തേക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ സോളിഡ് ലൈൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ആവശ്യമുള്ള കളർ ഇവിടെ നിന്ന് പിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാനിവിടെ ഒരു ബ്ലാക്ക് കളർ കൊടുക്കുന്നു. ഇവിടെ നമുക്ക് ഇതിന്റെ ഔട്ട്ലൈൻ വന്നിട്ടുണ്ട്. കൂടാതെ അതിന്റെ ട്രാൻസ്പെറൻസി, ഔട്ട്ലൈൻ്റെ ട്രാൻസ്പെറൻസിയും നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ അതിന്റെ വിഡ്ത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഇപ്പോൾ 1.25 പോയിന്റ് ആണ് അതിന്റെ വിഡ്ത്ത് കിടക്കുന്നത്. ഇവിടെ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അതിന്റെ വിഡ്ത്ത് കൂട്ടാൻ സാധിക്കുന്നതാണ്. അതുപോലെ അതിന്റെ കോമ്പൗണ്ട് ടൈപ്പ്, ഔട്ട്ലൈൻ്റെ സ്റ്റൈല് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ സിംഗിൾ ഔട്ട്ലൈൻ സ്റ്റൈലുണ്ട്, ഡബിൾ ഔട്ട്ലൈൻ സ്റ്റൈലുണ്ട്, അതുപോലെ നാരോ തിക്ക് ആയിട്ടുള്ള ഔട്ട്ലൈൻ സ്റ്റൈലുണ്ട്, അതുപോലെ ട്രിപ്പിൾ ഔട്ട്ലൈൻ സ്റ്റൈലുണ്ട്. നമുക്ക് ഏത് സ്റ്റൈൽ വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നു. ഞാനിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കതിന്റെ വിഡ്ത്ത് അല്പം കുറയ്ക്കാം. അങ്ങനെ കോമ്പൗണ്ട് ടൈപ്പ് നമ്മൾ ഷേപ്പിൽ തന്നെ പഠിച്ചതാണ്. കൂടാതെ അതിൻ്റെ ഡാഷ്ഡ് ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഡാഷ്ഡ് ഔട്ട്ലൈൻസ് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇവിടെ ഫ്ലാറ്റ് ടൈപ്പ്, ജോയിൻറ്റ് ടൈപ്പ് ഇതെല്ലാം തന്നെ നമുക്ക് ഷേപ്പിൽ പഠിച്ച കാര്യങ്ങളാണ്. അതെല്ലാം നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഞാനിവിടെ ഇത് ലൈൻ ടൈപ്പ് തന്നെ ആക്കുന്നു. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഫില്ല് നമുക്ക് വേണമെങ്കിൽ ഗ്രേഡിയൻ്റ് സ്റ്റൈലിലേക്ക് മാറാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ സോളിഡ് ഫില്ലാണ് നിൽക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആവശ്യമുള്ള ഗ്രേഡിയൻ്റ് ഫില്ലിലേക്ക് മാറാൻ സാധിക്കും. അതിൻ്റെ പ്രീസെറ്റ് ഗ്രേഡിയൻസ് ഇവിടെ ലഭിക്കുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള പ്രീസെറ്റുകൾ, അതിൻ്റെ ലൈറ്റ് എങ്ങനെ വരണം, അത് എവിടെ നിന്നാണ് അതിൻ്റെ ഡാർക്ക് കളർ നിൽക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ഓരോ സ്റ്റൈലിലേക്കും ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ അതിൻ്റെ കളർ നമുക്ക് ഇവിടെ നിന്നും സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഗ്രേഡിയൻസ് ടോപ്പിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യാനുസരണം കളർ ചേഞ്ചസ് വരുത്തുക. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാൻ മറ്റൊരു കളർ ചൂസ് ചെയ്യുന്നു. കൂടാതെ നമുക്ക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, ഇതിന്റെ ബോണ്ടിംഗ് ബോക്സ് നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ വിഡ്ത്തും ഹൈറ്റും എല്ലാം ചേഞ്ചസ് വരുത്താവുന്നതാണ്. ഞാനിവിടെ ഇതിന്റെ ഹൈറ്റ് അല്പം കുറയ്ക്കുന്നു. ഇനി ഈ ബൗണ്ടിംഗ് ബോക്സിനകത്തേക്ക് നമുക്കൊരു സോളിഡ് കളർ ഫില്ല് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് നമ്മൾ ടെക്സ്റ്റ് ഫില്ലിൽ നിൽക്കാതെ ഷേപ്പ് ഓപ്ഷൻസിലേക്ക് വരിക. ഇവിടെ നമുക്ക് സോളിഡ് ഫില്ലാണോ അല്ലെങ്കിൽ ഗ്രേഡിയൻ്റ് ആണോ എന്താണ് വേണ്ടതെന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്തെടുക്കുക. ഞാനിവിടെ പാറ്റേൺ സെലക്ട് ചെയ്യുന്നു. നമുക്ക് ഏത് പാറ്റേണോ വേണ്ടതെന്നുള്ളത് നമുക്ക് കാണിച്ചു കൊടുക്കാവുന്നതാണ്. ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള പാറ്റേണുകൾ ഇവിടെ ലഭിക്കുന്നതാണ്.
ഞാനിവിടെ ഈ ഒരു ഫസ്റ്റ് പാറ്റേൺ ആണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് സ്ലൈഡ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞാൻ മറ്റൊരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമാണ്. അതിനായി നമുക്ക് രണ്ടുമൂന്ന് രീതിയിൽ ചെയ്യാവുന്നതാണ്. ഒന്ന്, ന്യൂ സ്ലൈഡ് എന്നെഴുതിയിരിക്കുന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ന്യൂ സ്ലൈഡ് എടുക്കാൻ സാധിക്കുന്നതാണ്. അതല്ലെങ്കിൽ കൺട്രോൾ എം കീബോർഡിൽ പ്രസ് ചെയ്താലും മതി. അതല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഡി ക്വിക്ക് ആക്സസ് ബാറിൽ ഇവിടെ നമ്മൾ ഇൻസെർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്താലും നമുക്ക് ന്യൂ സ്ലൈഡ് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള സ്ലൈഡുകളുണ്ട്. ടൈറ്റിൽ സ്ലൈഡ്, ടൈറ്റിൽ ആൻഡ് കണ്ടന്റ്, സെക്ഷൻ ഹെഡർ, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള സ്ലൈഡറുകൾ ലഭ്യമാണ്. ഞാനിവിടെ ടൈറ്റിൽ സ്ലൈഡ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ പുതിയൊരു സ്ലൈഡ് ഇവിടെ വന്നിരിക്കുകയാണ്. നമുക്കിതിനകത്ത് ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ, ഇവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റുകൾ ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ അവർ കോഴ്സസ് അതിനുശേഷം നമുക്കിവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അതിൻ്റെ ഫോർമാറ്റ് ബാർ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആവശ്യാനുസരണം ഫോണ്ടുകൾ ക്രമീകരിക്കാം, അതിൻ്റെ സൈസ് കൂട്ടാം. ഞാനിവിടെ ബോൾഡ് ആക്കുന്നു. അതിൻ്റെ കളർ ചേഞ്ചസ് വേണമെങ്കിൽ ഇവിടെ നിന്ന് കൊടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് ഗ്രേഡിയൻസ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഇതിൻ്റെ ടെക്സ്റ്റ് ഓപ്ഷൻസിൽ വന്നുകൊണ്ട് നമുക്ക് ഗ്രേഡിയൻ ഫിൽ എടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമായ ഗ്രേഡിയൻറ്റ് ഇപ്പോൾ ഇവിടെ പ്രീസെറ്റിൽ നിന്നും സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. സെലക്ട് ചെയ്യുക, ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് എന്ത് കളറുകളാണ് കൊടുക്കേണ്ടതെന്ന് ഇവിടെ സ്റ്റോപ്പ് ബട്ടൺ വെച്ചുകൊണ്ട് നമുക്ക് ഇവിടെ നിർണ്ണയിക്കാൻ കഴിയുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാൻ ആവശ്യമുള്ള ഒരു കളർ ഇവിടെ പിക്ക് ചെയ്യുന്നു. അതുപോലെ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് മറ്റൊരു കളർ കൊടുക്കുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് റെഡ് തന്നെ കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു കളർ റെഡിൻ്റെ ഒരു കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. റെഡ്, യെല്ലോ, ഡ്രോപ്പ് ഷാഡോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുക്കാവുന്നതാണ്. സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ ഡ്രോപ്പ് ഷാഡോയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് ഒരു ഷാഡോ വന്നിരിക്കുന്നതായി കാണാം. ഇവിടെ നമുക്ക് ഈ ബോക്സിനകത്തേക്ക് ഒരു കളർ ഫിൽ കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഷെയ്പ്പ് ഓപ്ഷനിൽ നിന്നുകൊണ്ട് നമുക്ക് സോളിഡ് ഫില്ല് ആക്റ്റീവ് ആക്കുന്നു. അതിനുശേഷം നമുക്ക് ഇവിടെ വൈറ്റ് കളറാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇവിടെ വൈറ്റ് സ്ലൈഡിൽ വൈറ്റ് കളർ കിടക്കുന്നതുകൊണ്ടാണ് നമുക്കത് കാണാൻ കഴിയാത്തത്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ ഇവിടേക്ക് കൊടുക്കുക. ഒരു കളർ കൊടുക്കുന്നു. സബ് ടൈറ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുക. ഞാൻ ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്ത് വെച്ചാണ് ടൈപ്പ് ചെയ്യുന്നത്. ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ലെറ്ററുകളും ക്യാപിറ്റൽ ലെറ്ററായി വരുന്നതാണ്. PGDCA. വീണ്ടും ഇത് സെലക്ട് ചെയ്തുകൊണ്ട് ഞാൻ ഇതിൻ്റെ അല്പം വലുപ്പം കൂട്ടുകയാണ്. ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അതുപോലെ ഇത് ബോൾഡ് ആക്കുന്നു. ഇതിനകത്തേക്കും വേണമെങ്കിൽ നമുക്ക് ഗ്രേഡിയൻസ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ ഇവിടെ ടെക്സ്റ്റ് ഓപ്ഷൻസിൽ വന്നുകൊണ്ട് നമുക്ക് ഗ്രേഡിയൻസ് എടുക്കുക. അതിനുശേഷം ഇവിടെ ആവശ്യമായ പ്രീസെറ്റ് സെലക്ട് ചെയ്യുക. കളർ ചേഞ്ചസ് ഇവിടെ നിന്നും കൊടുക്കാൻ സാധിക്കുന്നു. ഓക്കെ, ഇനി ഞാനിവിടെ ഈ ബോക്സിനകത്ത് നമുക്ക് കളർ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഒരു ഔട്ട്ലൈൻ മാത്രമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നോ ഔട്ട്ലൈനാണ് കിടക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള സോളിഡ് ലൈനോ അല്ലെങ്കിൽ ഗ്രേഡിയൻസ് ലൈനോ കൊടുക്കാവുന്നതാണ്. ഗ്രേഡിയൻസ് ലൈൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ പ്രീസെറ്റ് സെലക്ട് ചെയ്യുക. പ്രീസെറ്റ് കൊടുത്തിരിക്കുന്നു. കൂടാതെ അതിൻ്റെ അകത്ത് നമുക്ക് അതിൻ്റെ വിഡ്ത്ത്, ഗ്രേഡിയൻ ഔട്ട്ലൈൻ്റെ ആ വിഡ്ത്ത് നമുക്കിവിടെ കൂട്ടാൻ സാധിക്കുന്നതാണ്. കൂട്ടിയാൽ മാത്രമേ നമുക്ക് വ്യക്തമായിട്ട് അത് കാണാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ അതിൻ്റെ കളറിൻ്റെ സ്റ്റോപ്പ് ഞാനിവിടെ നിന്ന് വ്യത്യാസപ്പെടുത്തുകയാണ്. ഓക്കെ, ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ അതിൻ്റെ ഹൈറ്റ് അല്പം കൂടി കുറയ്ക്കുന്നു. ഇനി നമുക്ക് ഈ PGDCA എന്നെഴുതിയിരിക്കുന്ന ഈ ലെറ്ററിന് ബുള്ളറ്റ്സ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. നമ്മളിവിടെ സെലക്ട് ചെയ്തതിനു ശേഷം നമുക്കിവിടെ ബുള്ളറ്റ്സ് എന്ന ലിസ്റ്റിൽ വന്നുകൊണ്ട് ആവശ്യമുള്ള ബുള്ളറ്റുകൾ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നു. ഇവിടെ ഞാനിപ്പോൾ ഈ ഒരു ബുള്ളറ്റാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ ഈ കാണുന്ന ലിസ്റ്റിലില്ലാത്ത ബുള്ളറ്റുകൾ നമുക്ക് ഈ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായി ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിംഗ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മറ്റൊരു ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിംഗ് എന്നൊരു ഡയലോഗ് ബോക്സ് കിട്ടുന്നതാണ്. ഇതിനകത്തേക്ക് നമുക്ക് പിക്ചേഴ്സ്, പിക്ചർ ആയിട്ടുള്ള ബുള്ളറ്റ്സ് വേണമെങ്കിൽ നമുക്ക് നെറ്റ് കണക്ട് ആണെങ്കിൽ നമുക്ക് ഇന്റർനെറ്റിൽ നിന്ന് നമുക്ക് പിക്ചർ എടുക്കാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ക്യാൻസൽ ചെയ്യുന്നു. കൂടാതെ നമുക്ക് കസ്റ്റമൈസ് എന്നൊരു ബട്ടൺ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യാനുസരണം ഫോണ്ടുകൾ ചേഞ്ച് ചെയ്തുകൊണ്ട് ഈ സിമ്പിളുകൾ മാറ്റിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇപ്പോൾ അഹരോണി എന്ന ഫോണ്ടാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് പറ്റിയ സിമ്പിളുകളായിരിക്കും വരുന്നത്. കൂടാതെ നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് ആവശ്യാനുസരണം ഫോണ്ടുകൾ മാറ്റി ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ വിങ്ഡിങ്സ് എന്ന് പറയുന്നൊരു ലിസ്റ്റാണ് എടുക്കുന്നത്. ഇവിടെ നമുക്ക് ആവശ്യമുള്ള അനുസരിച്ചിട്ട് ബുള്ളറ്റുകൾ അല്ലെങ്കിൽ സിമ്പിളുകൾ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഞാനൊരു ഈ ടൈപ്പ് സിമ്പിളാണ് കൊടുക്കുന്നത്. ഓക്കെ കൊടുക്കാം. അതുപോലെ അതിൻ്റെ ക്യാരക്ടർ കോഡ് ഇതെല്ലാം നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഓക്കെ കൊടുക്കുന്നു. ഇനി അതിൻ്റെ സൈസ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ കൂട്ടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ അതിൻ്റെ കളർ, ഇപ്പോൾ ഫോണ്ടിൻ്റെ കളർ നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിന് മറ്റ് ചേഞ്ചസ് എല്ലാം വരുത്താവുന്നതാണ്. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്റ്റൈലായിരിക്കും നമ്മുടെ ഇവിടുത്തെ ലിസ്റ്റിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ കൊടുക്കുക. ഇനി ഇവിടെ ഇതിൻ്റെ ഹൈറ്റ് അല്പം കുറയ്ക്കുകയാണ്. ഇനി നമുക്ക് മറ്റൊരു സ്ലൈഡ് ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. ഞാനിവിടെ
ന്യൂ സ്ലൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു സ്ലൈഡ് ആയിരിക്കും വരുന്നത്. വീണ്ടും നമ്മൾ ടൈറ്റിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നു. ഇപ്പോൾ നമുക്ക് ഇനി അടുത്തതും കോഴ്സ് തന്നെയാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഈ ഒരു ഫോർമാറ്റിൽ തന്നെ ചെയ്താൽ മതിയെങ്കിൽ നമ്മൾ ഇവിടെ ന്യൂ സ്ലൈഡിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ആരോയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് സെലക്ടഡ് സ്ലൈഡ്, അതായത് നമുക്ക് സെലക്ട് ചെയ്തിരിക്കുന്ന സ്ലൈഡ് ഇപ്പോൾ നിൽക്കുന്ന സ്ലൈഡ് ഏതാണോ ആ സ്ലൈഡിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇപ്പോൾ മൂന്നാമത് സ്ലൈഡായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിവിടെ ഈ കോഴ്സിന്റെ പേര് മാത്രം മാറ്റി കൊടുത്താൽ മതി. ഞാനിവിടെ ഡി സി എ ടൈപ്പ് ചെയ്യുന്നു. നമുക്ക് സെയിം ഫോർമാറ്റിൽ അല്ലെങ്കിൽ സെയിം കളർ സ്റ്റൈലിലേക്ക് ആ സെയിം ലെറ്റർ സ്റ്റൈലിലേക്കും ആ സെയിം ഫോണ്ടിന്റെ വലുപ്പത്തിലേക്കും ആ ഒരു ലെറ്റർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ബുള്ളറ്റ്സ് എല്ലാം സെയിം ആയിട്ട് കിട്ടിയിരിക്കുന്നു. നമുക്ക് വേറെ മാറ്റങ്ങളൊന്നും ഇവിടേക്ക് വരുത്തേണ്ടതില്ല എങ്കിൽ ഇങ്ങനെ എടുക്കുന്നതാണ് കൂടുതൽ എളുപ്പം. ഞാനിവിടെ കളർ ചേഞ്ച് മാത്രം അല്പം മാറ്റുകയാണ്. ഇവിടെ സെലക്ട് ചെയ്യുന്നു. നമുക്ക് ഇനി ടെക്സ്റ്റ് ഓപ്ഷൻസിൽ വന്നുകൊണ്ട് ഇതിൻ്റെ ഗ്രേഡിയൻ്റ് സ്റ്റൈല് നമുക്ക് വേറൊരു സ്റ്റൈലിലേക്ക് മാറാവുന്നതാണ്. ക്ലിക്ക് ചെയ്ത് മറ്റൊരു കളർ കൊടുക്കുന്നു. ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യാനുസരണം കളറുകൾ കൊടുത്ത് നല്ല സ്റ്റൈലായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഞാൻ ഈ ബോക്സിനകത്തേക്ക് നമുക്കൊരു കളർ കൊടുക്കാവുന്നതാണ്. ഞാനൊരു സോളിഡ് കളർ കൊടുക്കുന്നു. ഇവിടെ വൈറ്റ് ആണ് കിടക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കൊരു ഡാർക്ക് കളർ കൊടുക്കുക. ഇവിടെ ഡി സി എ ഇരിക്കുന്ന ഈ ഫോണ്ടിന്റെ നമുക്ക് ടെക്സ്റ്റ് ഓപ്ഷനിൽ വന്നുകൊണ്ട് അതിൻ്റെ കളർ ഇവിടെ അല്പം ചേഞ്ച് വരുത്തുക. ഇവിടെ ഒരു വൈറ്റ് കളർ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഈ സ്ലൈഡും ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് എടുക്കാവുന്നതാണ്. ഞാൻ വീണ്ടും ഇവിടെ ന്യൂ സ്ലൈഡിൻ്റെ ആരോയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് സെലക്ടഡ് സ്ലൈഡ് കൊടുക്കുക. ഇപ്പോൾ നാലാമത്തെ സ്ലൈഡ് വന്നിട്ടുണ്ട്. ഇവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം അടുത്ത കോഴ്സ് കൊടുക്കുന്നു. ഇവിടെ ഈ ബോക്സിൻ്റെ ഫില്ല് നമുക്ക് മാറ്റാവുന്നതാണ്. അതിനകത്തേക്ക് വേണമെങ്കിൽ നമുക്ക് ഗ്രേഡിയൻ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ സ്റ്റൈല് ഓക്കെ. ഇനി മറ്റൊരു സ്ലൈഡ് ഉണ്ടാക്കുക. ഡ്യൂപ്ലിക്കേറ്റ് അഞ്ചാമത് സ്ലൈഡ് വന്നിട്ടുണ്ട്. അവിടെ സെലക്ട് ചെയ്തതിനു ശേഷം ടൈപ്പ് ചെയ്യുക. നമുക്ക് സെലക്ട് ചെയ്ത് അതിൻ്റെ സ്റ്റൈല് മാറ്റാവുന്നതാണ്. ഇവിടെ ഞാൻ അതിൻ്റെ പ്രീസെറ്റ് മാറ്റി കൊടുക്കുന്നു. ഇവിടെ നമുക്ക് ഷാഡോ അപ്ലൈ ചെയ്യുക. ഇവിടെ നമുക്ക് ഞാനിവിടെ ഇതിൻ്റെ ടെക്സ്റ്റ് ഓപ്ഷനിൽ വന്നുകൊണ്ട് നമുക്ക് സോളിഡ് ഫില്ല് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആവശ്യമായ അഞ്ച് സ്ലൈഡുകൾ വന്നിട്ടുണ്ട്. നമുക്കിതുപോലെ എത്ര സ്ലൈഡുകൾ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഒന്നാമത്തെ സ്ലൈഡ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ സ്ലൈഡ് കാണാൻ സാധിക്കുന്നു. ഇത് നമുക്ക് ഫുൾ സ്ക്രീനിൽ ഒരു പ്രസന്റേഷൻ ആയിട്ട് കാണാൻ സാധിക്കുന്നു. കൂടാതെ നമുക്ക് ഓരോ ലെറ്ററിനും അതുപോലെ ബോക്സുകൾക്കും ഒബ്ജക്റ്റുകൾക്കും അതുപോലെ സ്ലൈഡിന് ട്രാൻസിഷൻസ് എല്ലാം തന്നെ നൽകാൻ സാധിക്കുന്നതാണ്. അതിനു മുമ്പായി നമുക്കിത് എങ്ങനെ ഫുൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും എന്ന് നോക്കാം. അതിനായി സ്ലൈഡ് ഷോ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ഫ്രം ബിഗിനിങ് എന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കീബോർഡിൽ F5 എന്ന ഫംഗ്ഷൻ കീ പ്രസ് ചെയ്താലും നമുക്ക് സ്ലൈഡ് ഷോ കാണാൻ സാധിക്കുന്നതാണ്. ഇത് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് സ്ലൈഡ് നമുക്ക് ഫുൾ സ്ക്രീനിൽ കിട്ടിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ എഫക്റ്റുകളൊന്നും തന്നെ കൊടുത്തിട്ടില്ല, ട്രാൻസിഷൻസ് കൊടുത്തിട്ടില്ല, അതുപോലെ മറ്റേ ടെക്സ്റ്റിനോ അല്ലെങ്കിൽ ബോക്സുകൾക്കോ എഫക്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല. അതുപോലെ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ലൂപ്പ് ചെയ്ത് എഫക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സ്ലൈഡുകൾ ഓട്ടോമാറ്റിക്കായി മൂവ് ചെയ്യുന്നതെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതെല്ലാം നമ്മൾ വഴിയെ പഠിക്കുന്നതാണ്. ഇനി അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേജിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്ലൈഡ് വരുന്നതാണ്. ഇതെല്ലാം ഫുൾ സ്ക്രീനിലേക്ക് തന്നെ കാണുന്നു. ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്കിത് കാണാൻ സാധിക്കുകയുള്ളൂ. ഞാനിത് എസ്കേപ്പ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് നമ്മുടെ സ്ലൈഡ് വ്യൂവിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. ക്ലിക്ക് ചെയ്യാതെ തന്നെ നമുക്ക് ഈ ഓരോ സ്ലൈഡുകളും എഫക്റ്റ് കൊടുത്ത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഞാനിവിടെ ഒന്നാമത്തെ സ്ലൈഡ് ആക്റ്റീവ് ആക്കുകയാണ്. നമുക്ക് ഓരോ സ്ലൈഡും, അതായത് ഈ ഒന്നാമത്തെ സ്ലൈഡ് കഴിഞ്ഞ് രണ്ടാമത്തെ സ്ലൈഡ് വരേണ്ടതിന്റെ ആ ട്രാൻസിഷൻ നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. അതിനായി നമുക്ക് ഇവിടെ ട്രാൻസിഷൻ എന്ന റിബണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ട്രാൻസിഷൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എക്സ്പാൻഡ് ചെയ്ത് വരുന്നതാണ്. ഇവിടെ വൈവിധ്യങ്ങളായിട്ടുള്ള പല ട്രാൻസിഷൻസ് ഉണ്ട്. ഞാനിവിടെ ഫസ്റ്റ് ട്രാൻസിഷൻ ഒറിഗാമി എന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ അതിനെന്തെങ്കിലും സൗണ്ട് വേണമെങ്കിൽ നമ്മളിവിടെ സൗണ്ട് എന്നിരിക്കുന്ന ഭാഗത്ത് നോ സൗണ്ട് ആണ് കിടക്കുന്നത്. ഇവിടെ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സൗണ്ടുകൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ക്യാമറ എന്ന സൗണ്ട് സെലക്ട് ചെയ്യുന്നു. വീണ്ടും അടുത്ത സ്ലൈഡ് ആക്റ്റീവ് ആക്കുന്നു. ഇവിടെ നമുക്ക് മറ്റൊരു എയർപ്ലെയിൻ എന്ന് പറയുന്ന ഒരു ട്രാൻസിഷൻ ഞാൻ സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ സൗണ്ട് മറ്റൊരു സൗണ്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഞാൻ കൊയിൻ എന്ന് പറയുന്ന സൗണ്ട് കൊടുക്കുന്നു. വീണ്ടും അടുത്ത സ്ലൈഡ് ആക്റ്റീവ് ആക്കുക. ഇതിന് മറ്റൊരു ട്രാൻസിഷൻസ് അപ്ലൈ ചെയ്യാം. അതിന് സൗണ്ട് ബോംബ് ഞാൻ സെലക്ട് ചെയ്യുന്നു. അടുത്ത സ്ലൈഡ് സെലക്ട് ചെയ്യുക. മറ്റൊരു ട്രാൻസിഷൻ ഞാൻ കൊടുത്തിരിക്കുന്നു. അതിനും സൗണ്ട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. കൂടാതെ ലാസ്റ്റ് സ്ലൈഡ് ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ബോക്സ് എന്ന് പറയുന്ന ട്രാൻസിഷനാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി മൊത്തം നമ്മുടെ ഡ്യൂറേഷൻ
1.6 ആണ്. അതുപോലെ നമുക്ക് ഇതിന്റെ ഓൺ മൗസ് ക്ലിക്ക് കിടക്കുന്നതുകൊണ്ട് മൗസ് ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമായിരിക്കും അതിന്റെ ട്രാൻസിഷൻ സംഭവിക്കുന്നത്. ഞാനിവിടെ ഇത് ഇനാക്റ്റീവ് ആക്കുകയാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ ഇത് ഇനാക്റ്റീവ് ആക്കുന്നു. വീണ്ടും ഓരോ സെലക്ട് ചെയ്ത് നമ്മളിവിടെ ഇനാക്റ്റീവ് ആക്കി കൊടുക്കേണ്ടതാണ്. അതല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ലൈഡ് മാത്രമായിരിക്കും ഇനാക്റ്റീവായി വരുന്നത്. കൂടാതെ നമുക്ക് ഓരോ സ്ലൈഡുകളും ചേഞ്ചസ് വരുത്തേണ്ടത് അല്ലെങ്കിൽ ഒരു സ്ലൈഡിൽ നിന്ന് മറ്റൊരു സ്ലൈഡിലേക്ക് മാറ്റം വരേണ്ടത് എത്ര സെക്കൻഡ് കഴിഞ്ഞിട്ടാണെന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഒരു 5 സെക്കൻഡ് കൊടുക്കുന്നു. ഇനി നമ്മൾ സ്ലൈഡ് ഷോയിൽ വരിക. ഇവിടെ വന്നുകൊണ്ട് ഫ്രം ബിഗിനിങ് കൊടുക്കുകയാണെങ്കിൽ ഈ സ്ലൈഡുകൾ ഓട്ടോമാറ്റിക് ആയിട്ട് ട്രാൻസിഷൻ സംഭവിച്ച് പ്രസന്റ് ചെയ്യപ്പെടുന്നു. ഇവിടെ എസ്കേപ്പ് ചെയ്യുക. നമ്മൾ ലാസ്റ്റ് 2-3 സ്ലൈഡുകളിലെ ടൈം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ട്രാൻസിഷൻസിൽ വരിക. ഇവിടെ ഈ സ്ലൈഡിന്റെ ട്രാൻസിഷൻ ഡിലേ ഇവിടെ നമ്മൾ മാറ്റം വരുത്തിയിട്ടില്ല. ഇത് 0.5 കൊടുക്കുക. ഇതിനകത്തും ഇവിടെ മാറ്റം സംഭവിച്ചിട്ടില്ല. ഇതും മാറ്റം വരുത്തുക. ആദ്യത്തെ സ്ലൈഡിന് മാത്രമായിരുന്നു നമ്മൾ നേരത്തെ കൊടുത്തത്. ഇനി നമ്മൾ പ്രസന്റേഷൻ തുടങ്ങുക. സ്ലൈഡ് ഷോ ഫ്രം ബിഗിനിങ്. ഇപ്പോൾ നമുക്ക് 5 സെക്കൻഡ് വെച്ചിട്ട് ഇവിടെ ഡിലേ കിട്ടുന്നതാണ്. ഇങ്ങനെ മനോഹരങ്ങളായിട്ടുള്ള സ്ലൈഡ് പ്രസന്റേഷനുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രസന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങളത് ശ്രമിച്ചു നോക്കുക. ഇനി ടെക്സ്റ്റുകൾക്കും ഒബ്ജക്റ്റുകൾക്കും നമുക്ക് മൂവ്മെന്റ്സ് കൊടുക്കാൻ സാധിക്കും. അത് നെക്സ്റ്റ് സെഷനിൽ പഠിക്കാവുന്നതാണ്. ഇനി നമ്മൾ എൻഡ് ഓഫ് സ്ലൈഡ് ഷോ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് സ്ലൈഡ് വ്യൂവിലേക്ക് പോകണമെങ്കിൽ എസ്കേപ്പ്